അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിദല്ലാ അമ്മാ ബാദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട വാദി ത്വയ്ബ ഇസ്ലാമിക് വാട്സപ്പ് ഗ്രൂപ്പിലെ മഹത് വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള പകലിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നശ്വരമായ ജീവിതത്തിൽ മുതലെടുക്കേണ്ട 5 കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിലേക്ക് പാടെ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നത് കാത്തു നിൽക്കുന്ന സ്വഹാബത്ത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റിസാലത്തിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചിതറിത്തെറിച്ചു പോയ പൂമുട്ടുകളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പോലെ, അള്ളാഹുന്റെ റസൂൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവിടുത്തെ തൂലികയിൽ രേഖപ്പെടുത്തി വെച്ച് പുതു തലമുറകൾക്ക് കൈമാറുന്ന സ്വഹാബത്ത് ഒന്നും വിടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നശ്വരമായ ജീവിതത്തിൽ മുതലെടുക്കേണ്ട ഒരു 5 കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, അത്ര സ്വഹാബ യോതനിമ ഹംസൻ ഖബല ഹംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ പരമാവധി മുതലെടുക്കണം. അതിൽ ഒന്നാമതായി അള്ളാഹുന്റെ റസൂൽ എണ്ണി പറഞ്ഞത് ശബാബക ഖബല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ നിങ്ങൾ പരമാവധി മുതലെടുക്കണം എന്നാണ്. നമ്മൾക്ക് എന്തിനും കഴിയുന്ന ഈ യുവത്വമുണ്ടല്ലോ, അത് മെല്ലെ മെല്ലെ നമ്മളെ കൈകാലുകൾ തളർന്നു പോകുന്നതിന് മുമ്പ്, നമ്മളുടെ കണ്ണുകൾ മങ്ങിപ്പോകുന്നതിന് മുമ്പ്, നമ്മളുടെ പേശികളുടെ ആരോഗ്യം മുഴുവനും കുറഞ്ഞു പോകുന്നതിന് മുമ്പ്, വാർദ്ധക്യത്തിന്റെ പടിവാതിലേക്ക് നമ്മൾ കയറി പോകുന്നതിന് മുമ്പ് നമ്മളെ യുവത്വത്തെ മുതലെടുക്കാനാണ് അള്ളാഹുന്റെ റസൂല് ഒന്നാമതായിട്ട് വസീയത്ത് ചെയ്തത്. ഉദാഹരണം പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് തന്നിട്ടുള്ള 2 കണ്ണുകൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അലം നജ്അല്ലഹു ഐനൈൻ, നിങ്ങൾക്ക് ഞാൻ 2 കണ്ണിണകൾ തന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നില്ലേ എന്ന് പറയുമ്പോ അതെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞത്? ആ കണ്ണുകൊണ്ട് നമ്മൾക്ക് മുതലെടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കണ്ണുകൊണ്ട് നമ്മൾക്ക് ആ കണ്ണ് മെല്ലെ മെല്ലെ മങ്ങി അവസാനം കാഴ്ചകൾ മുഴുവനും കുറഞ്ഞിട്ട് പരിപൂർണ അന്ധതയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ആ കണ്ണുകൊണ്ട് കാണേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ആ കണ്ണുകൊണ്ട് നമ്മൾക്ക് മുതലെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോ കണ്ണിന് നല്ല കാഴ്ചയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിച്ചു തരട്ടെ. എന്നാൽ ഇപ്പൊ നമുക്ക് ആ കണ്ണിന്റെ കാഴ്ച കൊണ്ട് മുതലെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും വഞ്ചിതരായി പോകരുത്. ഖുർആൻ ഓതണം, നല്ലതിലേക്ക് നോക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കലടക്കം പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കഅബയെ നോക്കലും പുണ്യമാണ്. അപ്പോ നിസാരമായ ഏതൊരു നന്മയെയും ആ കണ്ണുകൊണ്ട് നമ്മൾ വിടരുത്. ആ കണ്ണ്
മെല്ലെ മെല്ലെ തെറ്റുകളിലേക്ക് കൊണ്ടുപോയിട്ട് വിടാനുള്ളതല്ല. അപ്പോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഓരോ ഇപ്പൊ നമ്മളെ നാവ്, ആ നാവ് കൊണ്ട് നമുക്കിപ്പോ നല്ല ദിക്ര ചൊല്ലാൻ കഴിയും, ഖുർആൻ ഓതാൻ കഴിയും. ആ നാവ് അനാരോഗ്യം പിടിപെട്ട് അതവസാനം മെല്ലെ മെല്ലെ ആ നാവുകൾ കൊണ്ട് അക്ഷരസ്ഫുടതയോടെ സംസാരിക്കാൻ കഴിയാത്ത ഒരു കാലം വരുന്നതിന് മുമ്പ് നമ്മൾ ആ നാവിനെയും നമ്മളെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നന്മയിലൂടെ നമ്മളൊന്ന് മുതലെടുക്കേണ്ടതുണ്ട്. അതാണ് ശബാബക കബല ഹറമിക്ക, വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ നിങ്ങൾ മുതലെടുക്കണം എന്ന് പറഞ്ഞത്. രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വസിഹതക കബല സഖമിക്ക, രോഗത്തിന് മുമ്പേ ആരോഗ്യത്തെ നീ പരമാവധി മുതലെടുക്കണമെന്ന്. രോഗം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നന്മയിലൂടെ ജീവിച്ചാൽ രോഗം വന്ന സമയത്ത് നമ്മൾക്ക് സന്തോഷിക്കാം. കാരണം നമ്മൾ മാറാ രോഗത്തിൽ പിടിപെട്ടുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് ആയ കാലത്ത് റബ്ബേ നിനക്ക് വേണ്ടി ഇബാദത്തുകൾ എടുത്തിട്ടുണ്ടല്ലോ എന്നൊരു സമാധാനം നമുക്ക് കിട്ടും. അപ്പൊ വസിഹത്തക്ക കബല സഖമിക്ക, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ പരമാവധി നമ്മൾ മുതലെടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് വഇനാക കബല ഫഖരിക്ക, ദാരിദ്ര്യത്തിന് മുമ്പ് നമ്മളെ സമ്പത്തിനെ നമ്മൾ മുതലാക്കണം എന്ന് പറഞ്ഞതുമാതിരി ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പത്തിനെ മുതലാക്കണം, മുതലെടുക്കണം. സദക്കകൾ കൊടുത്തിട്ടും സകാത്തുകൾ കൊടുത്തിട്ടും പാവപ്പെട്ടവരെ സഹായിച്ചിട്ടും നല്ല കാര്യങ്ങളിലേക്ക് ചെലവാക്കിയിട്ടും നമ്മൾ ആ സമ്പത്തിനെ മുതലെടുക്കേണ്ടതുണ്ട്. നാലാമത്തത് വഫറാഅക അബ്ലശൂലിക്ക, തിരക്കിന് മുമ്പ് ഒഴിവ് സമയത്തെ നമ്മൾ പരമാവധി മുതലെടുക്കണം. നമുക്കിപ്പോ ഭയങ്കര തിരക്കാണ്, ഒരുപാട് ജോലി. ആ ജോലി തിരക്ക് കാരണം ഒന്ന് ഇബാദത്ത് എടുക്കാൻ പോലും സമയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. മാതല്ല, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഏത് തിരക്കിന്റെ ഇടയിലും നമ്മൾ അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ തിരക്കിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്ത് നീ പരമാവധി മുതലെടുക്കണം. അഞ്ചാമത്തത് വഹയാത്തക കബല മൗത്തിക, മരണത്തിന് മുമ്പ് നീ നിന്റെ ജീവിതത്തെ പരമാവധി മുതലെടുക്കണം. ഒന്നാമത്തത് ശബാബക കബല ഹറമിക്ക, വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ മുതലെടുക്കണം. രണ്ടാമത്തത് വസിഹത്തക കബല സഖമിക്ക, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ മുതലെടുക്കണം. മൂന്നാമത്തത് വൈനാ കാക്കബല ഫക്കരിക്ക, ദാരിദ്ര്യത്തിന് മുമ്പ് സമ്പത്തിന് മുതലെടുക്കണം. നാലാമത്തത് വഫറാ കാക്കബല ഷോലിക്ക, തിരക്കിന് മുമ്പ് ഒഴിവ് സമയത്തെ മുതലെടുക്കണം. അഞ്ചാമത്തത് വഹയാത്തക അബുല മൗത്തിക്ക, മരണത്തിന് മുമ്പ് നമ്മളെ ജീവിതത്തെ മുതലെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ നശ്വരമായ ജീവിതത്തിൽ, ഉറങ്ങിക്കടക്കുന്നവന്റെ സ്വപ്നം പോലെയാണ് ഈ ജീവിതം, ഈ ദുനിയാവ് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ ദുനിയാവ്. ആ ദുനിയാവിൽ നമ്മൾ എപ്പോഴാ മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ആ രംഗബോധമില്ലാത്ത കോമാളി എന്ന് കവി പരിചയപ്പെടുത്തിയ ആ മരണത്തിന്റെ ദൂതൻ നമ്മളെ ജീവിതത്തെ പിടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ അഞ്ച് കാര്യങ്ങൾ പരമാവധി മുതലെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച മുത്തക്കിങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹർദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.